സ്വാഗതം നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇവിടെ എല്ലാവരും സേഫ് ആണ് ഇത് പോംഗ്രാനൈറ്റിന്റെ ചെടിയാണ് കേട്ടോ ഇത് പോംഗ്രാനൈറ്റിന്റെ പൂവും അതിന്റെ ചെടിയുമാണ് നമ്മളിന്നിവിടെ ഒരു സ്റ്റേഷൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഒരു ട്രേഡ് സെൻ്ററാണ് അതായത് സാധനങ്ങളെല്ലാം നല്ല ചീപ്പായിട്ടാണ് കിട്ടുക നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ വന്നാണ് മോസ്റ്റ്ലി മസാല അതുപോലെ ഫിഷ് അതുപോലെ മീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാവരും വാങ്ങിക്കുന്നത് ഞാൻ ഇത് അതെല്ലാം കാണിക്കാനാണ് ഇന്ന് പോകുന്നത് ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ് ഇവിടെ വന്ന് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് പൈസ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ഇത് അത്രയും ജനസാന്ദ്രത കൂടിയ ഏരിയ ആണ് കാരണം എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടാണ് എടുക്കുക സാധനങ്ങൾ മേടിക്കാറ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം നടന്ന് കാണിച്ചു തരാം കേട്ടോ സോ നമുക്ക് പോവാം നമുക്ക് പോയി കാണാം ഇവിടെ മൊത്തം നമുക്ക് ഇവിടെ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ ഷൂ ഒക്കെ മേടിക്കാൻ പറ്റും ബട്ട് ഇവിടുത്തെ ഭാഷ അറിയണം അതാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ഭാഷ അറിയാമെങ്കിൽ നമുക്ക് ഇതൊക്കെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റും വില കുറച്ച് നല്ല ചീപ്പായിട്ട് കിട്ടും ഇത് ഇവിടുത്തെ ജോർജിയൻ ബാങ്ക് ആണ് ഈ ബാങ്കിന്റെ സ്റ്റുഡന്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നടത്തുന്നത് ഇവിടെ നമുക്ക് കുറച്ച് ഷൂ കാണാം ഇവിടുത്തെ 10 ലാറി 10 ലാറി 15 ലാറി 20 ലാറി ഒക്കെയാണ് അതായത് നാട്ടിലെ ഒരു 220 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത് 220 റുപ്പീസ് മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ചീപ്പും ആണ് എന്നാൽ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനും സാധ്യതയുള്ള ഒരു സ്ഥലമാണത് ഇതിനകത്തോട്ടൊരു വലിയ മാർക്കറ്റാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഡ്രസ്സ് കിട്ടും വെജിറ്റബിൾസ് കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഹാൻഡ് ബാഗ്സ് ബാക്ക്പാക്സ് എവരിത്തിങ് നമുക്കിവിടെ അവൈലബിൾ ആണ് ബട്ട് നമ്മൾ ഇന്നൊന്നും ഷോപ്പിംഗൊന്നും അല്ല വന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് പരിചയപ്പെടുത്താനാണ് വന്നത് മെയിൻലി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് അവർക്ക് വാങ്ങാൻ പറ്റും എന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നത് 2-3 ഇന്ത്യൻ ഷോപ്സ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഷോപ്സാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടാണ് വീറ്റ് അതുപോലെ തന്നെ പൾസസ് പിന്നെ സോയ ചങ്ക്സ് അതുപോലെ വേറെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ വന്ന് വാങ്ങാറുണ്ട് ആ ഇന്ത്യൻ ഷോപ്സിൽ ഇനി ഒരു ദിവസം ഞാൻ എന്തായാലും ഇന്ത്യൻ ഷോപ്പിനെ കാണിച്ചു തരാം അവിടെ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പം ഇന്ത്യൻ ഷോപ്പ് ഏതാണെന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷൂവിൻ്റെ ഷോപ്സ് അതുപോലെ ഡ്രസ്സിൻ്റെ ഷോപ്സ് പിന്നെ കോവിഡ് ഇവിടെ നാട്ടിൽ അത്ര പോലെ അത്ര ഒരുപാടൊന്നും ഇല്ല ബട്ട് സെക്കൻഡ് വേവ് ഇവിടെ എത്തിയിട്ടൊന്നുമില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ സേഫാണ് അതുകൊണ്ടാണ് ഇത്രയും ജനസാന്ദ്രത നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ എല്ലാവരും മാസ്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വാക്സിനേഷൻ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം പിന്നെ എല്ലാവരും സേഫാണ് ഇവിടുത്തെ ബോർഡർ ക്ലോസ്ഡ് ആണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് വേവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാത്തത് ഇതെല്ലാം ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആൻറ്റിക് പീസസ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് മൺചട്ടി ചെറിയ ചെറിയ കൂജ അതെല്ലാം കാണാൻ സാധിക്കും ഇത് ആനക്കൊമ്പാണെന്ന് തോന്നുന്നു ആനക്കൊമ്പിൻ്റെ മോഡലാണ് കേട്ടോ ഇത് പിന്നെ അരിയൊക്കെ കിട്ടുന്ന ഷോപ്സ് അല്ലാണ്ട് രാജ്മ
റൈസ് ഉണ്ട് അതുപോലെ തന്നെ പഞ്ചസാര നമ്മുടെ പഞ്ചസാര ഉണ്ട് പഞ്ചസാര ഉണ്ട് ചോക്കോ പൗഡർ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് സൺഫ്ലവർ സീഡ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടും അതുപോലെ തന്നെ അടുത്തൊരു കടയുണ്ട് പിന്നെ ന്യൂഡിൽസ് സ്മോൾ സ്മോൾ പാക്കറ്റ് ന്യൂഡിൽസ് നിങ്ങൾക്ക് ഇവിടെ മസാലാസ് കാണാം ഇതാണ്ട് കുരുമുളകുണ്ട് നമ്മുടെ നാട്ടിലെ കുരുമുളകുണ്ട് അതുപോലെ കുരുമുളക് പൊടിച്ചതുണ്ട് മുളക് പൊടി അതുപോലെ ജീരകം മഞ്ഞപ്പൊടി തക്കാളി ഇത് വെജിറ്റബിൾ ഷോപ്പാണ് ഇത് ഗ്രീൻ ചെറിയാണ് ഇതിനാണെങ്കിൽ ഒരു സോർ ടേസ്റ്റ് ആണ് നമുക്ക് നാട്ടിൽ മാങ്ങ കഴിക്കുന്ന പോലെ മാങ്ങ ഉപ്പിൻ്റെ കൂടെ മുളകിൻ്റെ കൂടെ കഴിക്കുന്ന പോലെ നമുക്കിത് മേടിച്ചിട്ട് ഉപ്പിൻ്റെ കൂടെ മുളകിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും മാംഗോ പഴുത്ത മാംഗോ ഉണ്ട് ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇതെല്ലാം ചോക്ലേറ്റ്സ് ആണ് എനിക്ക് തോന്നുന്നത് ഇത് പനീർ എന്നാണ് കണ്ടിട്ട് പനീർ പോലെ ഉണ്ട് ഫൈലാറിയാണിത് ഫൈലാറി അതുപോലെ അടുത്ത മസാല സ്പ്രിംഗ് ഒണിയൻ ഗ്രീൻ ചില്ലി ഗാർലിക് എല്ലാം തേനുണ്ട് ഹണി ഉണ്ട് അത് നാച്ചുറൽ ഹണിയാണെന്ന് തോന്നുന്നു ഇന്ത്യ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആളുകളെ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് അവർക്കറിയാന്നുള്ള ഇംഗ്ലീഷിൽ അവരും നമുക്കറിയാന്നുള്ള അവരുടെ ലാംഗ്വേജ് ജോർജിയയിൽ നമ്മളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമുക്കിവിടെ വെള്ള കളറിലെ ബീൻസ് കാണാം കേട്ടോ വെള്ള കളറിലെ ഞാനിത് വരെ അത് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഒണിയൻ വൈറ്റ് ആണ് നമ്മുടെ നാട്ടിലത്തെ പോലെ പിങ്ക് കളർ ഒണിയൻ അല്ല വൈറ്റ് ആണ് കേട്ടോ നമുക്കിവിടെ പൈനാപ്പിൾ കിട്ടും എനിക്ക് തോന്നുന്നത് ഒരു പൈനാപ്പിൾ ഫൈൽ ആറിയാണ് തോന്നുന്നത് അതുപോലെ കുക്കുംബർ കംപ്ലീറ്റ് ഞാൻ കാണിക്കുന്നില്ല കാരണം എല്ലാ ഷോപ്പിലും സെയിം തിങ്ങാണ് ഒന്നുകിൽ ഫിഷ് ഷോപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഷോപ്പ്സ് ഫ്രൂട്ട് ഷോപ്പ്സ് ഒക്കെ ആയിരിക്കാം ബട്ട് എല്ലാ ഷോപ്പിലും സെയിം കാര്യങ്ങളാണ് ഞാൻ എന്തായാലും ഇവിടെ പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുവാണ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഇനി അടുത്ത വീഡിയോ ഇടുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ